ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ജ്വൽ ബേബീസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എറണാകുളത്ത് ദ ഫ്ലവർ ഷോയിലെത്തിയിരിക്കുന്നത്. 40th കൊച്ചിൻ ഫ്ലവർ ഷോ ആണ് ഇവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള നിരവധി സംഭവങ്ങളാണ് ഇവിടെ ഫ്ലവർ ഷോയിൽ ഒരുക്കിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ എന്തെല്ലാമാണ് ഇവിടുത്തെ വെറൈറ്റീസ് എന്ന് അറിയണ്ടേ? വാ നമുക്ക് നോക്കാം. ഓക്കെ, 40th കൊച്ചിൻ ഫ്ലവർ ഷോയുടെ ഫ്രണ്ട് പോർഷൻ ആണ് കേട്ടോ ഇത്. നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച ആ ഒരു ഫ്രണ്ട് പോർഷനിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് എൻട്രൻസ് ഫീസ് അടയ്ക്കേണ്ടത്. അഡൽറ്റിന് 100 രൂപയും 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 50 രൂപയാണ് ഫീസ്. December 22 മുതൽ January 1 വരെയാണ് കേട്ടോ ഈ ഫ്ലവർ ഷോ ഉള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോയി കണ്ടോളണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റോളിലേക്ക് കയറുമ്പോൾ തന്നെ വലിയൊരു പവലിയനാണ്. അതിനകത്ത് ഇതുപോലെ തന്നെ കട്ട് ഫ്ലവേഴ്സിൻ്റെയും അതുപോലെ തന്നെ ആന്തൂറിയം എല്ലാത്തിൻ്റെയും സ്റ്റോളുകളുണ്ട്. ഫോട്ടോ ബൂത്തിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ് കേട്ടോ എല്ലാവരും. നല്ല രസമാണ് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഫാമിലിയായിട്ട് ഗ്രൂപ്പായിട്ടൊക്കെ വന്ന് ഫോട്ടോ എടുക്കാം. ഇവിടെ ഇതാ ഓരോ തീമിലാണ് കേട്ടോ ഓരോന്നും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഫോട്ടോസ് റീൽസ് എല്ലാം എടുക്കാൻ പറ്റുന്നതാണ്. വഞ്ചിയുടെ, അതുപോലെ വീടിൻ്റെ, പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികളുടെ ഭീമിൻ്റെ തീമിൽ, അങ്ങനെ പല തീമുകളിലാണ് ഇവിടെ ഓരോന്നും ഒരുക്കിയിരിക്കുന്നത്. പിന്നെ 8 അടിക്ക് മുകളിൽ വലിപ്പമുള്ള ഒരു കേക്കിൻ്റെ, അതായത് വെജിറ്റബിൾ കാർവിംഗ് ആണ് ഈ കാണുന്നത്. പിന്നെ എന്താ, ഇതുപോലെ തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തെല്ലാം തന്നെ നമുക്കിതുപോലെ കട്ട് ഫ്ലവേഴ്സ് വെച്ചിട്ട് അലങ്കരിച്ചിരിക്കുന്ന പല രൂപങ്ങളിൽ പല ഷേപ്പിൽ ഓരോ തീം വെച്ചിട്ടാണ് ഇവിടെ ഓരോന്ന് ഒരുക്കി. ഫോട്ടോ ബൂത്ത് പോലെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ റീൽസ്. അപ്പോൾ റീൽസൊക്കെ ഇവിടെ വന്ന് നല്ല അടിപൊളിയായിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഫ്ലവേഴ്സ് വെച്ചിട്ട് ആ ഒരു തീമിലാണ് ഇത് ഓരോന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോരോ തീമാണ് ഓരോന്നിനും. അപ്പോൾ ഇതൊരു പ്രകൃതി, ഒരു കാട് എന്നുള്ളൊരു തീമാണ്. അതിനപ്പുറത്തേക്ക് ഇതാ ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടവും സൈക്കിള്, ആ ഒരു ഫോറിൻ ഒരു രീതിയിലുള്ള രീതിയിൽ അതിൻ്റേതായിട്ടുള്ള ലേ ഔട്ടാണ് അതിൻ്റെ പുറകിലും വെച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ നിന്ന് നമുക്ക് കുറേ ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും. ഞാനും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് വരുന്നവർക്കും ഇതിൻ്റെ മുമ്പിൽ നിന്ന് നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഫോട്ടോസുകൾ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ എല്ലാം അലങ്കരിച്ചിരിക്കുന്നത്. ഇത് സംഗീതം ബേസ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. ഒരു തീം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എല്ലാത്തിലും പൂക്കളും എല്ലാം വെച്ച് അലങ്കരിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ തൊട്ടിപ്പുറത്തേക്ക് വരുന്നതാണ് കുട്ടികൾക്ക് ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു തീമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡോറ, ബുജി എല്ലാം വെച്ചിട്ടുള്ള, എനിക്കൊന്ന് കുട്ടികളെ ഏറ്റവും കൂടുതൽ നിന്ന് ആസ്വദിച്ച് ഫോട്ടോ എടുക്കുന്നത് ഇവിടെ നിന്നിട്ടാണ്. അപ്പോൾ ഇത് റീൽസായിട്ടും ഫോട്ടോസായിട്ടും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ തൊട്ടിപ്പുറത്താണ് മറ്റേ ഭീമിനിയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ, അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് അത് ചെയ്തിരിക്കുന്നത്. എല്ലാ പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ, എല്ലാ പ്രായക്കാരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് ഓരോന്നും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പണ്ടത്തെ നമ്മുടെ ഒരു മുറ്റം, അതുപോലെ കിണർ, ആ ഒരു മോഡലിലാണ് ഈ ഒരു ഷോ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതായി ഈ ഒരു ഫോട്ടോ ബൂത്തിൽ നിന്നിട്ട് നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. ഞാനും എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇനി നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാ ഇവിടെ കണ്ട മുകളിൽ ബോട്ടിൽസും CD ഒക്കെ വെച്ചിട്ട് അലങ്കരിച്ചിരിക്കുന്നത്. ഇവിടെ ഇൻസ്റ്റലേഷനുണ്ട്, ഏറ്റവും പുറകിലാണ് അത് വരുന്നത് കേട്ടോ. ഇനി നമ്മൾ കയറാൻ പോകുന്ന ഏറ്റവും കൂടുതൽ ഓർക്കിഡുകൾ, അതായത് 5000 ഓർക്കിഡിനെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുൾ ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഓർക്കിഡ്, അതുപോലെ തന്നെ അഡീനിയം. അഡീനിയം ഏകദേശം 200 എണ്ണത്തോളം വെറൈറ്റി ആയിട്ടുള്ള അഡീനിയംസ് ഇവിടെ ഉണ്ട്. നല്ല പുതിയ കളേഴ്സുകളും പുതിയ വെറൈറ്റി ആയിട്ടുള്ള അഡീനിയംസിൻ്റെ ഒരു കളക്ഷനാണ് ഇപ്പുറത്തെ സൈഡിലെങ്കിൽ. അതിൻ്റെ തൊട്ടിപ്പുറത്താണ് ഫുൾ ഓർക്കിഡുകൾ വരുന്നത്. ഈ ഓർക്കിഡ് എന്ന് പറയുന്നത് ഫ്ലവറിങ് ഓർക്കിഡ്സ് ആണ്. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ആ 5000 ഫ്ലവറിങ് ഓർക്കിഡ്സ്. അതിൻ്റെ പല വെറൈറ്റിയിലുള്ളതാണ് ഇവിടെ. ഇതിൻ്റെ സ്ട്രക്ചർ തന്നെ റെഡിയാക്കാനായിട്ട് 2.25 ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സ് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയൂ കേട്ടോ. ഇത്ര രസം നിറയോ കാണാനായിട്ട്. പല നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് ഓർക്കിഡുകൾ വരെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും നീളം കൂടിയ ഒരു ഓർക്കിഡ് ഫ്ലവറിങ് സെക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഇതാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ആന്തൂറിയത്തിൻ്റെ സെക്ഷനാണ് കേട്ടോ അതിന് തൊട്ടിപ്പുറത്ത് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആന്തൂറിയം എന്ന് പറഞ്ഞാൽ ഇത് മിനിയേച്ചർ ആന്തൂറിയമാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ തന്നെ നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു ആന്തൂറിയാണ്. ഒരു നീളം ടൈപ്പായിട്ടുള്ള ആന്തൂറിയം. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഇത് നമ്മുടെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ബൊഗെയിൻവില്ലയുടെ സെക്ഷനാണ് കേട്ടോ ഇവിടെ. ഇത് സ്റ്റാൻഡേർഡ് ബൊഗെയിൻവില്ല എന്നറിയപ്പെടുന്ന ബൊഗെയിൻവില്ലയാണ്. അതായത് കുറ്റി പോലെ നിർത്തിയിരിക്കുകയാണ്. പക്ഷേ അതിനകത്ത് 4, 5, 6
കളേഴ്സാണ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള 30 ബൊഗെയിൻവില്ലകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. കാണാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബൊഗെയിൻവില്ലയാണ്. കാരണം ഒറ്റ ഒരെണ്ണത്തിലാണ് ഈ ഒരു 5-6 നിറമുള്ളത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തും ഈ പറയുന്ന ഓർക്കിഡ് നമുക്ക് കാണാൻ പറ്റും. എനിക്ക് ഈ ബൊഗെയിൻവില്ലയുടെ സെക്ഷനിൽ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല, അത്ര ഭംഗിയായിരുന്നു. കൊട പോലെ നല്ല പല കളേഴ്സ്. പിന്നെ ഇനി ഇപ്പുറത്തേക്ക് വരുമ്പോഴോ ചെടികളെ ഇഷ്ടപ്പെടുന്നവരുടെ പ്രിയപ്പെട്ട ടെറേറിയത്തിൻ്റെ കളക്ഷനിലേക്കാണ് വരുന്നത്. വാവ്, നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുള്ള ടെറേറിയമാണ്. അത് കാണുമ്പോൾ തന്നെ മനസ്സ് നിറയും. ഇതാ എന്ത് ഭംഗിയാണ് നോക്ക്. ഇതിൻ്റെ തന്നെ പല വെറൈറ്റീസ് സക്കുലൻ്റ് പ്ലാന്റ്സും എല്ലാം വെച്ചിട്ട് ഒരുക്കിയിരിക്കുന്ന നിരവധി ടെറേറിയംസ് ഇവിടെ കാണാൻ പറ്റും. ടെറേറിയത്തിൻ്റെ കളക്ഷനുകൾ കണ്ട് മനസ്സ് നിറഞ്ഞു കഴിയുമ്പോൾ തന്നെയാണ് ബോൺസായി ചെടികളുടെ കളക്ഷൻ വരുന്നുണ്ട്. അതാ ഈ ഒരു ബോൺസായി ചെടി നോക്കി എനിക്ക് തോന്നുന്നു വർഷങ്ങൾ പഴക്കമുള്ള ഒരു ബോൺസായി ചെടിയാണ്. അത് പൂത്ത് അതിനകത്ത് കായും മൊട്ടും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ബോൺസായി ചെടി മുതൽ അങ്ങോട്ടേക്ക് കമണ്ടലു അങ്ങനെ പല കാര്യങ്ങളുണ്ട് കേട്ടോ. എല്ലാം വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ബോൺസായി ചെടികളുടെ വലിയൊരു ഫാനാണ് കേട്ടോ ഞാൻ. അതുകൊണ്ട് തന്നെ കണ്ട് തീരുന്നില്ല. ഞാൻ പല ബോൺസായി ചെടികളും ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ ഒരു രക്ഷ ഉണ്ടായില്ല. ഇതുവരെ അതൊന്ന് നന്നായി പിടിച്ചു കിട്ടിയിട്ടില്ല. അപ്പം തന്നെ അറിയാലോ ബോൺസായി ചെടികൾ നോക്കാനുള്ളൊരു പാട്. ദാ ഇത് ലക്ഷ്മി എന്ന് പറയുന്ന കുട്ടി തയ്യാറാക്കിയിരിക്കുന്ന പ്രാണിവിടിയൻ ചെടികളുടെ ഒരു കളക്ഷനാണ്. ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഇങ്ങനെ ഇത്ര പല ടൈപ്പിലുള്ള പ്രാണിവിടിയൻ ചെടികളും നമ്മുടെ നാട്ടിലുണ്ടെന്നും, അതുപോലെ തന്നെ ഇത്രയും ടൈപ്പ് നമുക്ക് പല നാടുകളിൽ നിന്ന് ശേഖരിക്കാൻ കഴിയുന്നു. എന്തായാലും ലക്ഷ്മി
ലക്ഷ്മിയുടെ ഒരു സ്വന്തം കളക്ഷനാണ്, പാഷനെ സ്വന്തം പാഷനോടൊപ്പം നടക്കുവാണ് ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മിയുടെ ഫുൾ ഇൻ്റർവ്യൂ ഞാൻ എടുത്തിട്ടുണ്ട്, അതൊരു വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട്, കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും. ഇനി അങ്ങോട്ട് പ്ലാൻസിൻ്റെ ഒരു സെക്ഷൻ അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ. നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന ഏകദേശം 40,000 സ്ക്വയർ ഫീറ്റിലാണ് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ വച്ചിരിക്കുന്നത്, അതും 10 തീമുകളിൽ. അതായത് ഇത് കാണുന്ന ഈ ഇപ്പോൾ കാണുന്നത് സ്റ്റോൺ ഹൗസ് ആണ് ഇവിടെ. സ്റ്റോൺസിൻ്റെ അതായത് ചട്ടികൾ, ബെഞ്ചുകൾ, അതുപോലെ ഗാർഡനിൽ ഉപയോഗിക്കുന്നത്, നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ളതെല്ലാം തന്നെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് സ്റ്റോൺ ഹൗസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ ഇവിടെ കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഗാർഡൻ ഏരിയ ഒരുക്കിയിരിക്കുന്നിടത്ത് നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം. അതെല്ലാം തന്നെ ഈ സ്റ്റോൺ ഹൗസ് നിർമ്മിച്ചിരിക്കുന്ന ബെഞ്ചുകളാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നതെല്ലാം തന്നെ ഡിസ്പ്ലേ ഏരിയ ആണ്. ഡിസ്പ്ലേ ഏരിയയിൽ ഈ പറഞ്ഞ പോലെ നിരവധി ചെടികളാണ് വെച്ചിരിക്കുന്നത്. പേരറിയാവുന്നതും അറിയില്ലാത്തതുമായിട്ടുള്ള നിരവധി ചെടികൾ, പോളണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ചെടികൾ, പിന്നെ ബാംഗ്ലൂർ, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്നതും എല്ലാം ഉണ്ട്. അതായത് ഇത് ഒരു ഗാർഡൻ തീമിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഇതിനകത്ത് വലിയ ചെടികളും അതുപോലെ തന്നെ ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സുകളുടെയും ഒരു ശേഖരമായിരുന്നു ഈ ഒരു സെക്ഷനിൽ. നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. പ്ലാറ്റൂൺസ് എന്നാണ് ഈ ഒരു ഇത് ഇവരുടെ കമ്പനി നെയിം വരുന്നത്. ഇതിൻ്റെ തൊട്ട് പ്രത്യേകിച്ച് ഫലവൃക്ഷങ്ങളാണ് കേട്ടോ. മരമുന്തിരിയൊക്കെയാണത്, അതിനകത്ത് മരമുന്തിരി ഉണ്ടായിട്ടുണ്ട്, പഴുത്തിട്ടില്ല എന്ന് മാത്രം. പച്ചയാണത്, പച്ചയായിട്ടുള്ള മുന്തിരി അതിനകത്ത് ഉണ്ടായിരിക്കുന്ന കാണാം. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും പിടിക്കുന്നുണ്ട്. അപ്പം ഈ മരമുന്തിരി അതുപോലെ ഉള്ള എക്സോട്ടിക്കായിട്ടുള്ള പ്ലാന്റുകളുടെ ഒരു ശേഖരമാണ് ഇത്. അപ്പോൾ അവരുടെ കമ്പനിക്കാർ തന്നെ അവിടെ ഉണ്ട്. നമുക്ക് അവരുടെ അടുത്ത് നിന്ന് ഇതിൻ്റെ സ്റ്റോള് തീരുന്ന ദിവസം, അതായത് നമ്മുടെ 1 ജനുവരി ഇതിൻ്റെ വിൽപ്പന ആരംഭിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഇത് അവിടെ നിന്ന് വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ കുറേ സാധനങ്ങൾ വാങ്ങിയിരുന്നു. ഇപ്പോൾ പതിയെ ഓരോന്നുണ്ടായി നിൽക്കുന്നുണ്ട്. അത് കാഴ്ച കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. പ്ലാവൊക്കെ കണ്ടോ, ചെറിയ പ്ലാവാണ്, ചക്ക ഉണ്ടായി കിടക്കുന്നു. പിന്നെ ഇതാ വലിയൊരു ആനയെ അവിടെ വെച്ചേക്കുന്നത് കണ്ടോ, ഒരാന, വലിയൊരു കാട്ടുപോത്ത്, അതൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. സണ്ണി എന്ന് പറയുന്ന ഒരാളുടെയാണ് ഈ വലിയ കാട്ടുപോത്ത്, ആന, ഇങ്ങനത്തെ എല്ലാം ഗാർഡൻ ഏരിയയിൽ വെക്കാനുള്ളത് ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത്. അതിവിശാലമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഏരിയയിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ് ഈ തവണത്തെ ഫ്ലവർ ഷോയിലെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. നടക്കുന്നതിന് നമുക്ക് അവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പൊടിയൊന്നും പൊങ്ങില്ല. പിന്നെ ലോൺ പോലെ, അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതുപോലെ അടിപൊളി ഗാർഡൻ പോലെ നല്ല നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള ഫ്ലവർ ഷോയിലെ നല്ല അടിപൊളി സംഭവങ്ങളെല്ലാം തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നമുക്ക് നേരെ ഇനി അങ്ങോട്ടേക്ക് പോയി നോക്കാം അവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തായാലും എൻ്റെ പുറകിലൊക്കെ ഒത്തിരി വെറൈറ്റീസ് ഇതേ ഇവിടെ കാണാനായിട്ട് പറ്റൂ കേട്ടോ. കണ്ടോ, ജമന്തി, അതുപോലെ തന്നെ സീനിയ, ഡയന്തസ്, പോയൻസിറ്റിയ. പോയൻസിറ്റിയൊക്കെ 2000 ചെടികളാണ് കേട്ടോ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത വരുന്നുണ്ട്, ആ ചെടിയെ നമ്മുടെ ആ ചെടിയുടെ അടുത്തേക്കാണ് പോകുന്നത്. പിന്നെ ഇതുപോലെ ഡിസ്പ്ലേ ഏരിയയിലെല്ലാം നല്ല ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ജമന്തിയൊക്കെ കണ്ടോ, പല കളേഴ്സിൽ നല്ല ചെറിയ ജമന്തിയാണ്. അത് കണ്ടാൽ തന്നെ നമുക്കൊന്ന് തൊട്ട് നോക്കാൻ തോന്നും. പിന്നെ ചിലതിങ്ങനെ പൂവിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ, ചില ഭാഗത്തെത്തുമ്പോൾ. അതുപോലെ ആ കൊക്കിനെയും ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ഏരിയയിൽ വെച്ചേക്കുന്നത് കേട്ടോ. ശരിക്കൊരു ഗാർഡൻ ഫീൽ അത് കാരണം നമുക്ക് കിട്ടും കേട്ടോ. നിരവധി ആളുകളുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇവിടെ ഹാർട്ട് ഷേപ്പിലാണ് ഇതാ ഇത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഒരു ഹാർട്ടിൻ്റെ ആകൃതിയിൽ. നമുക്ക് ഫോട്ടോസ് എടുക്കും, വീഡിയോസ് എടുക്കും ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഫിൻ്റെ ഒരു ഒരു കൂട്ടമാണ് ഇവിടെ. അതിൻ്റെ കൂടെ തന്നെ സീനിയയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലീഫിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇനിയാണ് നമ്മൾ ഇത്തവണത്തെ ഏറ്റവും പ്രത്യേകതയായിട്ടുള്ള ലിലിയം ചെടികളിലേക്ക് എത്തുന്നത്. ലിലിയം ചെടികൾ തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത്തവണത്തെ ഫ്ലവർ ഷോയിൽ. ഇതാ ഇതാണ് ലിലിയം, അതായത് ഏഷ്യാറ്റിക് ലിലിയം. ഇത് ശരിക്കും പറഞ്ഞാൽ കട്ട് ഫ്ലവേഴ്സാണ്. നമ്മൾ ഹോട്ടൽസിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, 5-സ്റ്റാർ ഹോട്ടൽസിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, ഈ ലിലിയാണ് കൂടുതലും അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയെ കാണാനായിട്ട് ഇതിൻ്റെ 4 നിറങ്ങളിൽ, 4 വ്യത്യസ്ത കളേഴ്സിൽ. ഇതിപ്പോൾ വൈറ്റ്, യെല്ലോ, ഓറഞ്ച് കളറ്, പിന്നെ ഒരു പിങ്ക് കളറും കൂടെ വരുന്നുണ്ട്. നല്ല വിടർന്ന വലിയ, നമ്മുടെ ലില്ലിച്ചെടികൾ എന്ന് നമ്മൾ പറയത്തില്ലേ, അതിൻ്റെ യഥാർത്ഥ സംഭവമാണ് ഇത്. ഇത് ഇത്തവണത്തെ ഷോയിലാണ് വന്നിരിക്കുന്നത്, കഴിഞ്ഞ തവണ ഇത് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ കാക്കപ്പൂവൊക്കെ കണ്ടോ, കാക്കപ്പൂവിൻ്റെ പല കളേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷവും ഈ പറഞ്ഞ പോലെ കാക്കപ്പൂ ഉണ്ടായിരുന്നു, നമ്മുടെ പാടെ വരുമ്പത്ത് പണ്ട് കണ്ടിരുന്ന ചെടിയാണ്. പിന്നെ ഇതും എനിക്ക് നല്ല ഇഷ്ടമുള്ള ചെടിയാണ്, അതിൻ്റെ പേരറിയില്ല കേട്ടോ. പിന്നെ സീനിയയുടെയൊക്കെ ഒരു കളക്ഷനാണ് ഇവിടെ വരുന്നത്, പല കളേഴ്സിലുള്ള സീനിയകൾ വരുന്നുണ്ട്.
അപ്പോൾ ഇത് കാണുന്നവർക്ക് വാങ്ങണം എന്നുള്ളവർക്ക് അടുത്ത ദിവസങ്ങളിലാണ് ഇതിൻ്റെ വിൽപ്പന വരുന്നത്. അതായത് ഇത് തീരുന്ന ദിവസമാണ് ഇതിൻ്റെ വിൽപ്പന നടക്കുന്നത് കേട്ടോ. അല്ലാതെ തൊട്ടപ്പുറത്ത് സ്റ്റോളുണ്ട്, പക്ഷേ ഈ കാണുന്ന ചെടികൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ വിൽപ്പന വരുന്നത് തീരുന്ന ദിവസമാണ്. അപ്പോൾ നമ്മളിതാ എത്തി, ഇവിടെ വലിയൊരു കാള കൂറ്റന് വെച്ചിട്ടുണ്ട്. വലിയ പൊക്കത്തിലുള്ളതാണ്, ഏകദേശം 10 അടിക്കൊക്കെ മുകളിൽ വരുന്ന വലിയ ഒരു കാളക്കൂറ്റനാണ് കേട്ടോ. അത് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ആളുകളുടെ ഒരു തിരക്കായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ നല്ല ഒരു അട്രാക്ഷൻ ആയിട്ടുള്ള സംഭവമായിരുന്നു ആ ക്യാക്ടസിൻ്റെ ആ ഒരു വെറൈറ്റി. അതും ഇത്തവണയും വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് കുറച്ച് ഏരിയയിലേ അത് ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം അത് തന്നെ ഒരു വലിയ ഏരിയ ഉണ്ടായിരുന്നു. അതായത് ആന്തൂറിയത്തിൻ്റെ, മിനിയേച്ചർ ആന്തൂറിയത്തിൻ്റെ കുറേ വെറൈറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ തന്നെ പല കളേഴ്സ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു സ്റ്റോറിലേക്ക് നമ്മൾ പോകുന്നത് പ്ലാന്റ് സ്റ്റോറി. അത് ശരിക്കും ഒരു സ്റ്റോറി പറയുന്നത് പോലെ തന്നെയായിരുന്നു കേട്ടോ. അതാ ഈ ഒരു ചെടി കണ്ടോ, ഇത് ഇത്തവണത്തെ ഒരു സ്പെഷ്യൽ ചെടിയായിരുന്നു. എല്ലാവരും ചോദിക്കുമായിരുന്നു അതിൻ്റെ പേര്. ഒരു ക്രിസ്മസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ അതിൻ്റെ പേര്. ഞാൻ പേര് അവർ പറഞ്ഞായിരുന്നു, പിന്നെ ഞാൻ ചോദിച്ചിട്ട് ഞാൻ മറന്നുപോയി. ഇത്ര ഭംഗി കാണാമെന്ന് അറിയോ, നല്ല ഗ്രീനിഷ് ആയിട്ട് ലീഫ് വന്ന്, അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ചെറിയ മൊട്ടുകൾ. ആ മൊട്ടിൻ്റെ ഒരു വയലറ്റ് കളറാണ് അതിൻ്റെ അട്രാക്ഷൻ. അപ്പോൾ ഈ പ്ലാന്റ് സ്റ്റോറിയിൽ ചെല്ലുന്നവർക്ക് പോസ്റ്റ് അതുപോലെ റീലായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിന് പ്രൈസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ചുമ്മാ വേഗം കയ്യിൽ പോകണ്ട, ഒപ്പം തന്നെ അവിടെ ഒരു നറുക്കെടുപ്പ് നടക്കുന്നുണ്ട്. പ്ലാന്റ് സ്റ്റോറിയിൽ നമ്മൾ പേരൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നറുക്കിട്ട് കഴിഞ്ഞാൽ അവരുടെ കുറേ പ്ലാന്റ്സാണ് നമുക്ക് ഗിഫ്റ്റായിട്ട് തരുന്നത്. ഈ പ്ലാന്റ് സ്റ്റോറി നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതായിരുന്നു. ശരിക്കും ഷെയ്പ്പ് ചെയ്ത മരങ്ങൾ എന്ന് പറയത്തില്ലേ, ഒരു മരത്തിനെ ഇത്രയും ഭംഗിയായിട്ട് ഷെയ്പ്പ് ചെയ്ത് നിർത്താൻ പറ്റുമെന്ന് ആദ്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നത് ഇവിടെയാണ് കേട്ടോ. ഇതൊക്കെ നേരത്തെ മുതൽ നമ്മൾ ഓരോ ഇൻസ്റ്റാ സ്റ്റോറിയിലൊക്കെ പലതും കാണുമ്പോൾ വേറെ പല രാജ്യങ്ങളിലായിരുന്നു, ഇവിടെയൊക്കെ അത് നടക്കുന്ന ഒരു ചിന്ത വരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ഇത് നമ്മുടെ നാട്ടിൽ നടക്കും പറ്റും എന്നുള്ളൊരു തോന്നൽ വന്നത്. ഇത് ഭംഗിയായിട്ടുള്ള പ്ലാന്റ്സിനെ അത്രയും ഭംഗിയായിട്ടാണ് ഇവർ സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഷെയ്പ്പ് ചെയ്ത മരങ്ങൾ ഏകദേശം 50,000 രൂപയ്ക്ക് മുകളിലൊക്കെയാണ് കേട്ടോ വില. വില കുറഞ്ഞതും ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് സ്റ്റോറിയുടെ സെക്ഷനിലാണ് ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള മരങ്ങൾ ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് വെക്കാൻ പറ്റും എന്ന് മനസ്സിലാവുന്നത് കേട്ടോ. ഇത്ര രസമാണ് നോക്കിയേ. പൂക്കളുടെ ഏരിയ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ചൈനീസ് ക്യാബേജും അതുപോലെ തന്നെ ലെറ്റ്യൂസിൻ്റെയൊക്കെ ഒരു ഏരിയ ആണ് കേട്ടോ അതാ ഇവിടെ കാണുന്നത്. നമുക്ക് ഇത് വാങ്ങാനും വിൽക്കാനും ഒക്കെ ഉള്ളൊരു സമയം അടുത്ത ദിവസങ്ങളിൽ വരുന്നുണ്ട്. ഇപ്പോൾ അതിങ്ങനെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് പോട്ട്സിൻ്റെ, അതായത് ഇൻഡോർ പോട്ട്സുകൾ, ചെറിയ ചെറിയ പോട്ടുകൾ നമുക്ക് വെക്കുന്നതിൻ്റെയൊക്കെ ഒരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ടിപ്പുറത്താണ് യൂസ്ഡ് ബോട്ടിൽസ്, അതായത് യൂസ്ഡ് പ്ലാസ്റ്റിക് ബോട്ടിൽസിൻ്റെ ഒരു മത്സരം, ഒരു ഇൻസ്റ്റലേഷൻ മത്സരം കോളേജ് കുട്ടികൾക്കായിട്ട് നടത്തിയത് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വെച്ചിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, ഡിസ്പ്ലേ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് കേട്ടോ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു കോമ്പറ്റീഷൻ്റെ ഭാഗമാണ്, അടുത്ത ദിവസം ഇതിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊരു മെയിൻ അട്രാക്ഷനാണ് കേട്ടോ. ഒത്തിരി പേർക്ക് ആ ഒരു പ്ലാസ്റ്റിക് ഐറ്റംസിൻ്റെ ആ ഇത് കാണാനായിട്ട് ഇവിടെ എത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്ലാസ്റ്റിക്കിനെ റീയൂസ് ചെയ്ത് ചെയ്യുക എന്നുള്ളൊരു തീമാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു മത്സരം കൂടി നടത്തുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം തന്നെ പ്ലാസ്റ്റിക്കിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ചിലത് കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നും, അയ്യോ പ്ലാസ്റ്റിക് ബോട്ടിൽസ് വെച്ച് ഇങ്ങനെയും ചെയ്യാൻ പോകുന്നത്. ആ ഇവിടെ ഒരു വലിയൊരു ഹൗസ് വരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. പിന്നെ ഇതൊരു ഔഷധ തോട്ടത്തിൻ്റെ ഒരു മാതൃകയിലാണ് വെച്ചിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും പേര് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ആമ്പല്, താമര, ഇതെല്ലാം തന്നെ ഇതെല്ലാം ഡിസ്പ്ലേ വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ വിൽക്കാനുള്ളതെല്ലാം തന്നെ അവിടെ അപ്പുറത്ത് ഇതിൻ്റെ പുറത്ത് സ്റ്റോളുകളിൽ നമുക്ക് ഇതിൻ്റെ എല്ലാം വിത്തും തൈകളും എല്ലാം വാങ്ങാനും എല്ലാം പറ്റും. ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ ഈ ഒരു ഫ്ലവർ ഷോയുടെ ഇത് തീർന്നു. പിന്നെ ഇനി ഇങ്ങോട്ട് വരുന്നത് നമുക്ക് വാങ്ങാൻ പറ്റും എല്ലാം എക്സോട്ടിക് ആയിട്ടുള്ള പ്ലാന്റ്സ്, അതിൻ്റെ വിത്തുകൾ, ചെടികൾ എല്ലാം തന്നെ വിൽക്കാനുള്ള സ്റ്റോളുകളാണ് ഇതെല്ലാം തന്നെ. അതിനൊപ്പം തന്നെ മറ്റുള്ള ഉൽപ്പന്നങ്ങളും നമ്മളിപ്പോൾ കണ്ട ആന്തൂറിയം, അഡീനിയം, അതുപോലെ പോയിൻസെറ്റിയ, അതെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. അതിൻ്റെ ചെറിയ ചെറിയ തൈകളുണ്ട്. വലിയ വലിയ വിലയില്ല എന്ന് മാത്രം നമുക്ക് അത്യാവശ്യം നോക്കി വാങ്ങാൻ പറ്റും. പിന്നെ ഇവിടെ കുറേ ഗൃഹോപകരണങ്ങളും അതുപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഫുഡ് ഐറ്റംസ്, പിന്നെ ചെടി, ചെടിച്ചട്ടി അങ്ങനത്തെ സംഭവങ്ങളെല്ലാം
എല്ലാം തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനെ എല്ലാ സംഭവങ്ങളുമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ആകെ ക്ഷീണമായി. എന്നാൽ പിന്നെ ഒരു കരിമ്പിൻ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കരിമ്പിൻ ജ്യൂസും കുറച്ച് കോളിഫ്ലവറും കൂടെ മേടിച്ചിട്ട് ഇവിടെ ഇരുന്നു. അതവിടെ പാലടയൊക്കെ ഉണ്ട് കേട്ടോ, പായസമേളയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ സ്വസ്ഥമായിട്ട് ഫാമിലിയായിട്ട് വന്നിരുന്ന് നമുക്കിതൊക്കെ കഴിക്കാം. അപ്പോൾ ഇതിവിടെ ഇരുന്ന് നമുക്കിതാ നമ്മുടെ ഡാൻസിങ് ട്രീ, ക്രിസ്മസ് ട്രീ, അതാണ് ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ ഇതാ കുറച്ച് നല്ല കോൺ നല്ല ബട്ടറിൽ വെച്ചത്, അത് അടിപൊളിയാണ്, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതാ ഇവിടെയും നല്ല നല്ല കളക്ഷൻ ചെടികളുടെ, ഇവിടെ നമുക്ക് ഇപ്പോൾ തന്നെ വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റുന്ന ചെടികളുടെ കളക്ഷനാണ് കേട്ടോ. ഒത്തിരി ചെടികൾ, എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സ്, അങ്ങനെ നിരവധി സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് നമുക്ക് അപ്പം തന്നെ വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. ഇവിടെയും കുറേ ആളുകൾ അത് പ്ലാന്റ്സ് വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഇതാണ്, നല്ല ഭംഗിയായിട്ടുള്ളൊരു പുതിയ വെറൈറ്റി ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ പേര് പറഞ്ഞു പക്ഷെ ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഡാൻസിങ് ക്രിസ്മസ് ട്രീ കാണാൻ നിൽക്കണമെങ്കിൽ അത് ഈവനിങ് വന്നാലാണ് ഭംഗിയുള്ളത്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞാൻ പതിയെ പറയുന്നത്, വേറെയും വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങളത് കാണുമല്ലോ. ഫുൾ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഫ്ലവർ ഷോയുടെ ഈ ഒരു വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട, ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും.